കൃഷ്ണമോഹൻ, ആദ്യം തന്നെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉദയഭാനു മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞതാണ് പി പി ദിവ്യയെ ജയിലിൽ അടയ്ക്കണമെന്ന്. മലയാളപ്പുഴ മോഹൻ പറഞ്ഞ വാക്കുകൾ നമ്മുടെ മനസ്സിലുണ്ട്. ഞങ്ങളുടെ പാർട്ടി ഘടകത്തിലാണെങ്കിൽ പണ്ടേക്ക് പണ്ടേ പി പി ദിവ്യയെ പുറത്താക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ വൈകി വന്ന ഒരു സംഘടനാ നടപടിയിൽ തൃപ്തരല്ല എന്നുള്ളത് പത്തനംതിട്ടയിലെ നേതാക്കളുടെ വാക്കുകളിൽ വ്യക്തം. അതോടൊപ്പം ഗുരുതരമായ ചില പുതിയ ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുമുണ്ട്. അതെ ഷിഹാസ്, തുടക്കം മുതൽ തന്നെ പത്തനംതിട്ടയിലെ സി പി എമ്മിന് അങ്ങനെ നിലപാട്, കുടുംബത്തിനൊപ്പം നിൽക്കുക, കുറ്റക്കാർക്ക് നടപടിയെടുക്കുക, ആ ഒരു നിലപാടിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യം നമുക്കറിയാം. നവീൻ ബാബുവിൻ്റെ കുടുംബം സി പി എം കുടുംബമാണ് പൂർണ്ണമായും. അതുകൊണ്ട് അവരെ കൈവിട്ടുകൊണ്ട് തീരുമാനത്തിലേക്ക് പോകാൻ പ്രാദേശികമായ പാർട്ടി ഘടകത്തിനോ ജില്ലാ ഘടകത്തിനോ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രാദേശിക ഘടകത്തിൻ്റെ ഭാഗമായി ഏരിയ കമ്മിറ്റി അംഗമായി നിൽക്കുന്ന മലയാളപ്പുഴ മോഹനെ പോലുള്ള ആളുകൾ ആദ്യ ദിവസം തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയത്. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കുടുംബത്തിന് നീതി കിട്ടണം, കുടുംബം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ ആരോപണങ്ങളെല്ലാം പരിശോധിക്കണം, കുറ്റക്കാരി എത്ര വലിയ ആളായാലും ഏത് ഘടകത്തിൽ ഉൾപ്പെട്ട നേതാവായാലും നടപടി വേണമെന്ന് തുടക്കം മുതൽ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഒരുപക്ഷേ തുടക്കഘട്ടത്തിൽ അത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി വേറൊരു നിലപാടും ആ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മറ്റൊരു നിലപാടും എടുക്കുന്നത് നമ്മൾ കണ്ടു. പിന്നീട് സംസ്ഥാന സെക്രട്ടറിക്ക് പോലും ആ വീട്ടിലെത്തി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി എടുത്ത നിലപാടാണ് പാർട്ടിയുടെ നിലപാടെന്ന് പറയേണ്ടി വന്നു. ആ രീതിയിൽ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഉയർന്ന നിലപാടുകൾക്ക് ഏതാണ്ട് ശരിവെക്കുന്ന രീതിയിൽ നേതൃത്വം എത്തിയെന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തിന് പുറമെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ചുമതലയിൽ നിന്ന് ബ്രാഞ്ച് അംഗമായി മാറുമ്പോൾ ആ വലിയ നടപടിയിലേക്ക് പാർട്ടി എടുക്കുമ്പോൾ ഇത്തരം നേതാവിനെ സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഉയർത്തിയ നിലപാടുകൾക്കൊപ്പം പാർട്ടി നിന്ന വികാരം സംസ്ഥാന നേതൃത്വത്തിനെ അറിയിക്കാൻ കഴിഞ്ഞു. അതിൽ ഒരു വിജയം കണ്ടുവെന്ന തരത്തിലുള്ളൊരു വിലയിരുത്തലിലേക്ക് ജില്ലാ കമ്മിറ്റി പത്തനംതിട്ടയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇനിയായാലും കളക്ടർക്കെതിരെ നിലപാടുകൾ, ഒപ്പം തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നിലപാടുകളടക്കമുള്ള കാര്യങ്ങളിൽ കുടുംബത്തിന് കുറച്ചുകൂടി പരാതികളുണ്ട്. വേഗത പോലും അവർ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഈ സംഭവത്തിലെ ദുരൂഹത പൂർണ്ണമായി നീങ്ങണമെങ്കിൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണമായ പ്രശാന്തിലേക്ക് അന്വേഷണം ഇതുവരെ പോയിട്ടില്ല. അതൊക്കെ പരിശോധിക്കണം കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ കൂടി ജില്ലാ കമ്മിറ്റി, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നേതൃത്വം മുന്നിലേക്ക് ആവശ്യമായി ഉന്നയിക്കും. പക്ഷേ അക്കാര്യങ്ങളിലേക്ക് ഇനി പോകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാരണം ഇത്രയോളം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് ഏറ്റവും ഒടുവിൽ ഒരു കടുത്ത നടപടിയിലേക്ക് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെ കൂടി വിശ്വാസത്തിലെടുത്ത് സംസ്ഥാന നേതൃത്വം പോയത്. അപ്പോൾ ഇനിയൊരു നടപടിയിലേക്കോ അന്വേഷണത്തിലേക്കോ പോകുമോ എന്ന കാര്യത്തിലും, അല്ലെങ്കിൽ അതേപോലെ സമ്മർദ്ദം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് സംസ്ഥാന നേതൃത്വം മേൽ ഉണ്ടാകണം. എന്തായാലും അക്കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. അതോടൊപ്പം തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബം ഇപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ പ്രശാന്തിൻ്റെ അടക്കം റോളിലേക്കുള്ള അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. അതിലും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നിലപാട് പറയും. അല്പസമയത്തിന് ഒരുപക്ഷെ ദിവ്യയുടെ നടപടിയെക്കുറിച്ചൊരു ഔദ്യോഗിക വാർത്താക്കുറിപ്പ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനെ വീണ്ടും മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി കുടുംബത്തിൻ്റെ പരാതികളിൽ, ബാക്കിയുള്ള പരാതികളിലും എസ് ഐ ടിയുടെ അന്വേഷണത്തിലെ മെല്ലപ്പോക്കിലുമൊക്കെ ഒരു വേഗത ആവശ്യപ്പെടുകയും അക്കാര്യത്തിൽ കൂടി ശക്തമായ നടപടി വേണമെന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇന്ന് ജാമ്യ ഹർജിയിന്മേൽ തീരുമാനം വന്ന ശേഷം കുടുംബത്തിൻ്റെ വിശദമായ പ്രതികരണം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഷിഹാസ്. ശ്രീ കൃഷ്ണമോഹൻ.